അങ്ങോട്ട് ഇതാണ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഫാമിന്റെ വിസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുറകിലെ കണ്ട കച്ചവടമൊക്കെ കണ്ടിട്ട് ഫാമാന്ന് വിചാരിക്കുകയേ വേണ്ട. കണ്ടോ, നമ്മളിവിടുന്ന് പച്ചക്കറിയൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ തലയെ വെച്ചുകൊണ്ട് ഷാർജയ്ക്ക് പോവാൻ പോവാണ്. അത് ബംഗാളിയാണ്, ഇത് ബംഗാളി പെണ്ണാണ്. ആ, ബംഗാളിയെങ്കിലും ബംഗാളി. ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി നമ്മൾ ഇവിടുന്ന് പറിച്ചിട്ടേ പോവുള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫാമിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ മുടക്കേണ്ട കാര്യമല്ലേ, അല്ലയോ? കണ്ടോ, ഇവിടെ എല്ലാം കണ്ടില്ലേ. അപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കുറെ ബോക്സ് ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ ഇതിന്റെ അകത്ത് പച്ചക്കറി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറെയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷയാണ് നമ്മൾ ഇതിന്റെ അകത്ത് കയറിയേക്കുന്നത്. അസിമയിലാണ് ഇത്. ആരെങ്കിലും എന്തെങ്കിലും തരാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. വേണ്ട വേണ്ട എന്ന് പറയും. പിന്നെ പോകുന്നേരം വണ്ടിയിലെടുത്ത് വെച്ച് വന്നു കഴിഞ്ഞാല് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഞാനല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്നൊക്കെ പോയി നോക്കാം. വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ കുറച്ച് പയറും അതും ഇതൊക്കെ കണ്ടു. അകത്തോട്ട് വരൂ എൻ്റെ കൂടെ. മധുരക്കിഴങ്ങ്. മീറ്റവലോ മധുരക്കിഴങ്ങ്. അവര് പറിച്ചോണ്ടിരിക്കുക, കിളച്ച് പറിക്കുവാണ്. വൈറ്റ് കളർ പിയേ മുള്ളങ്കി. ഉണ്ടല്ലേ ഇത്. ഇത് മധുരക്കിഴങ്ങ്. ഇതിനകത്തുണ്ട് മധുരക്കിഴങ്ങ്. ഉണ്ടല്ലേ മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ്, മധുരക്കിഴങ്ങില്ലേ നമ്മുടെ നാട്ടില്. രണ്ട് കളറിലുണ്ട്. അത് വൈറ്റും ഉണ്ട്. ഈ ചെടി പറിച്ച് മണ്ടവശം പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുഴിച്ചെടുക്കാൻ തോന്നുന്നില്ലേ. ഇതിന്റെ മണ്ട ഇങ്ങനെ ചെത്തി എടുക്കുക, അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ആയിട്ട് അത് വെട്ടി എടുക്കാൻ പറ്റില്ല. വേണ്ടില്ല. ഇതാണ് ചെടി. ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇതാണ് അതിന്റെ മൂട്. ഇത് അവർ കളച്ചെടുക്കും. നമ്മളിപ്പം പിഴുത് കഴിഞ്ഞാല് അത് വെള്ളേ വെള്ളം മാത്രമൊക്കെ. അങ്ങോട്ട് പോയി നോക്കാം ബാക്കി എന്തൊക്കെയുണ്ടോ. ഇത് കണ്ടോ, ഏ തണ്ണി മാത്രം. തണ്ണിമത്തൻ, തണ്ണിമത്തങ്ങ, ആയില്ല ചെറുതാകാനുണ്ട് വിളയാ. അത് തരും നമുക്ക് എല്ലാം ചെറുതല്ല. ഇത് ചെറിയ ടൈപ്പാ. ഇത് നമ്മള് മസാഫിയിലാണ്. ഇത് വലിയ ടൈപ്പ് ആകുന്നില്ല, ഇത് ചെറിയതാ. ചുമന്ന കളറായിരിക്കും. ഇത് ചെറിയ ടൈപ്പാ. ഒരുപാടാണ്.
അങ്ങോട്ട് ഇതാണ് കണ്ടല്ലേ, നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇലെ മരുഭൂമിയിൽ ഉണ്ടാകുന്നതാണ്. ഇവിടെ ഉണ്ട് കണ്ട, ഈ ഇലക്കിടയിലെല്ലാം ഒരു വലിയൊരു തോട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നുണ്ട്. എന്തൊക്കെ കണ്ടു ഇപ്പൊ നമ്മള്? മധുരക്കിഴങ്ങ് കണ്ടു, വാട്ടർമെലൺ കണ്ടു, ഷമാം കണ്ടു. ഇനി അടുത്ത എന്താണ്? ഷമാമുണ്ട്, ഇടയ്ക്ക് ചീരയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഷമാമാണ്, ഇലക്കിടയിലെല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് ഷമാം, ഉണ്ടല്ലേ. ഈ ഇലക്കിടകത്തെല്ലാം കിടപ്പുണ്ട്. വിളഞ്ഞില്ല, ഇത് കുഞ്ഞിതായതുള്ളു. കണ്ടോ കണ്ടോ, വിളഞ്ഞിട്ടില്ല. അടുത്ത മാസത്തേക്കിനാവുമെന്ന് അവർ പറയുന്നു. ഇങ്ങനെ മൊത്തത്തിൽ കണ്ടോ ഷമാം, ഷമാം ഇലക്കിടയിലെല്ലാം. കണ്ടോ ഗൈസ്, വെണ്ട കണ്ടോ ഗൈസ്. വെണ്ടക്കയുടെ കൃഷിയാണ്. കൃഷി ഏകദേശം അവർ വിളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടോ. ഫുള്ള് ഇത്രയും ഈ കാണുന്നത് ഫുള്ള് വെണ്ടക്കയുടെ കൃഷിയായിരുന്നു ഗൈസ്. വലിയൊരു ഫാമാണ്, വലിയൊരു ഫാം. എന്നാലും ഈ പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ പൂവുണ്ടോ, നല്ല നല്ല ഭംഗിയുള്ള പൂവുണ്ടോ. ഇതൊക്കെ കഴിഞ്ഞാൻ തോന്നുന്നു. കണ്ട വയസ്സ്, അടുത്തത് വഴുതനങ്ങയാണ് കേട്ടോ. വെള്ള കളറിലുള്ള വഴുതനങ്ങയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് ബ്രൗൺ കളറിലുള്ള നീലുള്ള വഴുതനങ്ങ ഉണ്ടോ. ബ്രൗൺ കളറുള്ള വഴുതനങ്ങ റാസ കേമയിൽ. ഇതിപ്പോ ഫുജേറയിലാണുള്ളത് നമ്മള്. കാണുന്നത് ഫുള്ള് നീല വഴുതനങ്ങയാണ്. ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ട് വഴുതനങ്ങ. ഇത് വെള്ളമൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ തോട്ടം അങ്ങോട്ട് നോക്കൂ. എന്തുവാ ഓമയ്ക്കാടെ കൃഷി, ഓമകൃഷി. ആ നമുക്കിനി അങ്ങോട്ടും കൂടെ പോവാം, വരിക. ഇതൊരു പൂന്തോട്ടമല്ല, ഇതെന്താണ്? കണ്ടോ പയർ, അമരപ്പയർ. കണ്ടോ അമരപ്പയറാണ് ഇത്. കണ്ടോ ഇതെല്ലാം പയറുണ്ട്. നല്ല ഭംഗിയാണ്. ഈ പൂ നിൽക്കുന്നതിനെ കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. കണ്ടോ ഇതൊന്നും വിളവെടുത്തിട്ടില്ല, ഇതായിട്ടേ ഉള്ളൂ. വിളവെടുത്തതാ ഇത്, എടുത്തെടുത്ത് വരുന്നതാ. ആകുന്നാകുന്ന പയറും പറിച്ചിട്ടുണ്ട് കണ്ടോ. താഴത്തെ തണ്ടയിലൊക്കെ പറിച്ചിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം പയറാണ്. ഈ പയറിൻ്റെ തോട്ടമാണ്, ഇത് നിറച്ച് പയറാണ് കണ്ടോ. അമരപ്പയറാണ്, അമരപ്പയർ. ഈ അമരപ്പയറിൻ്റെ തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഉടനെ കാണുന്നത് നമ്മൾ പപ്പായ കൃഷിയാണ്. പപ്പായ കൃഷി ചെറിയ തൈകൾ വെച്ചിട്ടേ ഉള്ളൂ. ഇത് പയറാണ് കണ്ടോ, ഇതെല്ലാം പയറാണ്. ഈ സൈഡിൽ കാണുന്ന മൊത്തം വഴുതനും. ഇത് കണ്ടില്ല, പപ്പായ കൃഷിയാണ്. ഇതെല്ലാം തൈകൾ വെച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ എന്താണ്, കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. കോളിഫ്ലവറിൻ്റെ തൈകളാണ്. അപ്പുറത്ത് മൊത്തം പനത്തോട്ടമാണ്, കണ്ടില്ലേ. ഇങ്ങനെ കിളികളൊക്കെ ഉണ്ട് സംഭവം. ഇത് കണ്ടില്ലേ, ഇത്രയും ചെറിയ ഓമയാണ്. പക്ഷേ ഞാൻ കണ്ടില്ലേ, പൂത്ത് ഒരു കായുമായിട്ടുണ്ട്, പൂത്തും തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ ഓമ ഓമയാണ്. കണ്ടില്ലേ, ഇപ്പം വെച്ച് അവർ തൈ വെച്ച് ചെറിയ ഒരു ഇതാ, ചെറിയൊരു തോട്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഉള്ളത്? ഏത്? കോളിഫ്ലവറാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കോളിഫ്ലവറിൻ്റെ തൈകൾ വെച്ചേക്കുന്നു. ഇനി അങ്ങോട്ട് പോട്ടെ, അടുത്ത
പശുക്കളിനകത്ത് കൊണ്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഫാം വിസിറ്റിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ലൊക്കേഷൻ മാപ്പ് ചേർക്കാവുന്നതാണ്. അതായത് ഇത് ഫ്ലവർ ഫാമിന്റെ ഒക്കെ അടുത്തായിട്ടാണ്, അസിമ ഫ്ലവർ ഫാമിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ഫാം വരുന്നത് അല്ലേ? അതെ അതെ, അസിമ ഫ്ലവർ ഫാമിന്റെ അടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കിട്ടും ഈ ഫാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.